Dear friends, sansevieria snake plant ine kurichana parayunnathu kaiyna divasam njan veru wooded cylindrical aayittulla snake plant ine patti paranjirunnu idu vishapola ennokke parayum ningalokke kandittundavum sadharana aarku adinte velle onnu arilletto ellavarum parichokke kalayum dharalayittathu valarunnathu kondu പറിച്ചു കളയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കുക, ഇത് വളരെ ഉപകാരമുള്ള ചെടിയാണ്, ഉപയോഗമുള്ള ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്സ്. കുറച്ച് മാത്രമൊന്നും ഇല്ല കേട്ടോ, ധാരാളം ഉപയോഗങ്ങളുണ്ട്. അത് പ്യൂരിഫൈ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ, സിലിണ്ടറിക്ക സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ പോലത്തെ തന്നെ എല്ലാ ഗുണങ്ങളും ഇതിനുമുണ്ട്. പ്യൂരിഫൈ ചെയ്യും, ഇൻഡോറിൽ ഓക്സിജൻ ധാരാളം വർദ്ധിപ്പിക്കും, വിഷാംശങ്ങളെല്ലാം പുറന്തള്ളും, മെൻ്റൽ സ്ട്രെങ്ത്ത് ഹെൽത്ത് കൂടും. നമുക്ക് ഇതൊക്കെ അങ്ങനെ ഈ വിഷാംശം പോകുമ്പോഴും റൂമെല്ലാം നല്ല ഫ്രഷ് ആകുമ്പോഴും ഒക്കെ മെൻ്റൽ ഹെൽത്ത് കൂടുകയാണ് നമുക്ക്. മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് തന്നെ കൂടും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ വളരെ വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്, അലർജീസ് എല്ലാം മാറ്റും. എന്ന് വെച്ചത് ഉള്ളിലൊന്നും പെട്ടെന്നെടുത്ത് കഴിക്കരുത് കേട്ടോ, ഇത് മെഡിസിനൽ പ്ലാന്റാണ്. അത് സംസ്കരിച്ചെടുത്ത് അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്. അല്ലാണ്ട് കുട്ടികളെയും ആനിമൽസിനെയൊന്നും ഇത് കടിക്കാനോ ചവച്ച് തിന്നാനോ അനുവദിക്കരുത്. വിഷാംശമുണ്ട് അതിൽ. ബെഡ്റൂം സ്നേക്ക് എന്ന് പറയും. ധാരാളം ഗുണങ്ങളുണ്ട്, ലക്കി പ്ലാന്റാണ്. ഗുഡ് ലക്ക് കൊണ്ടുവരും. നേരത്തെ ഞാൻ പറഞ്ഞു, മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും. ഇതിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, മദർ ഇൻ ലോസ് ടങ്. കഴിഞ്ഞ ദിവസം ഇട്ട പ്ലാന്റും ഇത് തന്നെ, സ്നേക്ക് പ്ലാന്റിൽ പെട്ടതാണല്ലോ. ബെൻസീൻ, ഫോർമാൽഡിഹൈഡ്, സൈലിൻ, ട്രൈക്ലോറോഎത്തിലിൻ, ടുളിൻ, ഇതെല്ലാം വിഷാംശത്തെ അകറ്റുന്നു. നമുക്ക് ഹാനികരമായിട്ടുള്ള എല്ലാ വിഷാംശവും അകറ്റുന്നു. സാധാരണ ഇത് വെക്കണ കണ്ടിട്ടില്ലേ, സ്കൂളുകളിൽ വെക്കാറുണ്ട്, ഓഫീസിൽ വെക്കാറുണ്ട്, വീടുകളിൽ ബെഡ്റൂമിൽ എല്ലാം വയ്ക്കുന്നത് നല്ലതാണ്. എയർ പ്യൂരിഫൈ ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ ഓരോ വിശ്വാസങ്ങൾ, ഗുഡ് ലക്ക് കൊണ്ടുവരും എന്നുള്ളതൊക്കെ കൂടി കൊണ്ട് ഇത്. പിന്നെ ഇത് വളർത്താനും വളരെ എളുപ്പമാണ്, എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടില്ലേ സ്നേക്ക് പ്ലാന്റിൻ്റെ, അതുപോലെ തന്നെയാണ് ഇതും. ഇതും സ്നേക്ക് പ്ലാന്റ് തന്നെ, വ്യത്യാസമാണെന്ന് മാത്രം. അതുപോലെ തന്നെ ബേർഡ്സ് നെസ്റ്റ്, ഈ പക്ഷിക്കൂട് പോലെയൊക്കെ ഇരിക്കുന്ന ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള ഇലകളുണ്ട് കേട്ടോ, അതിങ്ങനെ കപ്പ് പോലെ ഫണൽ പോലെയൊക്കെ ഇരിക്കും. ഇവിടെ ഞാൻ കാണിക്കാം, അതാണ്. ധാരാളം വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. അറിയാൻ പാടില്ല എന്നൊന്നും പറയരുത്. ഈ നിസ്സാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്ന ചെടികളൊക്കെയാണ്, പക്ഷേ നമുക്കൊന്നും അറിയില്ല എന്ന് പറയരുത്. ചൈനീസുകാർക്കല്ല, ഇത് വളരെ ഇഷ്ടമുള്ള ചെടിയാണ്. അവർ ഇതിന് നെഗറ്റീവ് എനർജി കളയും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പഠിക്കുന്ന സ്കൂളുകളിലും എല്ലാം ബുദ്ധി വർദ്ധിക്കും എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ഏത് കാര്യം ചെയ്താലും അവിടെ വിജയിക്കും.
അങ്ങനെ ചൈനക്കാർ വിശ്വസിക്കുന്നു. വായുവിനെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞു, ഈർപ്പം നിലനിർത്തും. മറ്റ് കഴിഞ്ഞ വീഡിയോ ഇട്ട അത് തന്നെ ഇതിനുള്ള വിശേഷങ്ങൾ. അപ്പോൾ കാണുക, അതിൻ്റെ ആകൃതിക്കൊക്കെ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇലകൾ ഒരെണ്ണം ദാ യെല്ലോ, രണ്ട് സൈഡിലും മഞ്ഞ വരും അരികിൽ. പിന്നെ ഗ്രീനായിട്ടുള്ളതുണ്ട്, അതിൻ്റെ എല്ലാ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗ്രീനായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്, പറ്റുന്നത് കഴുതാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഗ്രീൻ ക്രസ്റ്റ് സ്നേക്ക്, മദർ ഇൻ ലോ ടങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിലവർ എത്ര അറിയാമെങ്കിലും ഇതെന്താണ്, ഇത് എന്തോ വേറെ എന്തോ സാധനമാണ് മദർ ഇൻ ലോ ടങ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. അന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതറിഞ്ഞിരിക്കുക. ഇനി ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഇത്രയും പോരെ, കഴിഞ്ഞ വീഡിയോയിലുള്ളത് തന്നെ റെഫർ ചെയ്താലും മതി, നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങളും ബെനിഫിറ്റ്സും എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും. ധാരാളം വെള്ളം കോരിയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും, നശിച്ചു പോകും. അധികം വെള്ളമൊന്നും വേണ്ട. പിന്നെ സ്നേക്ക് വരില്ല, ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കണ്ടോ, അകത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തും വെക്കാം, അലങ്കാര ചെടിയായിട്ടും വെക്കാം. ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അലങ്കാര ചെടിയായിട്ട് വെക്കുക. ബെഡ്റൂം പ്ലാന്റാണത്, യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. രാത്രിയൊന്നും ഓക്സിജൻ കിട്ടില്ല, കാർബൺ ഡയോക്സൈഡ് പുറപ്പെടുക അതൊന്നുമില്ല. കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അത് ഓക്സിജൻ ആക്കാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ വളർത്തുക, വയ്ക്കുക, കാണാനും ഭംഗിയല്ലേ. എന്ത് പ്രകൃതി നമുക്ക് എന്തൊക്കെ തരം ചെടികളൊക്കെയാണ് തന്നിട്ടുള്ളത്. മിക്കവർക്കും അതൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അയ്യോ ഒരു ചെടി അങ്ങനെയൊക്കെ വളരെ പുച്ഛമായിട്ട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെടികൾ വളർത്തുന്നത് നല്ലതാണ് എപ്പോഴും. ഒട്ടും സ്ഥലമില്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടതെന്ന് ഞാൻ വേറെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. എൻ്റെ കയ്യിൽ ചെറിയ കപ്പിൽ കൂടിയൊക്കെയോ വളർത്തുന്നുണ്ട്, പക്ഷേ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം അതെല്ലാം പറ്റുള്ളൂ, അല്ലാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഒരു എന്തോ ഒരു എന്താ ഇതിനൊന്നും പറയാനില്ല എനിക്ക്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ വിചാരിക്കൂ. പ്രകൃതിയെ ഇഷ്ടപ്പെടുക, പ്രപഞ്ചത്തെ ഇഷ്ടപ്പെടുക, പ്രപഞ്ചത്തിലെ എല്ലാ ചെടികളെയും പരിചയപ്പെടുക. എല്ലാം നമുക്കൊരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇപ്പോൾ വിഷാംശം ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ഒരു വിഷം മറ്റൊരു വിഷത്തിനെ നശിപ്പിക്കും. ആ മെഡിസിനിലെല്ലാം കാണുന്നത് അങ്ങനെയാണ്. ഇപ്പം ഇത് വിഷമാണെന്നും പറഞ്ഞു, അത് എന്ന് പറഞ്ഞ് ഇത് ചവച്ചരച്ച് പെട്ടെന്ന് പച്ചയ്ക്ക് കഴിക്കണം എന്നൊന്നും പറയുന്നില്ല. നമ്മളൊക്കെ മെഡിസിനായിട്ട് കഴിക്കുന്നത് തന്നെ വേറൊരു വിധത്തിലുള്ള വിഷമാണത്. അത് സംസ്കരിച്ചെടുക്കുകയല്ലേ. പിന്നെ അതൊന്നും നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും, മെഡിസിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിലും എയർ പ്യൂരിഫയർ ആണെന്ന് ഓർക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുറിയുടെ ഉള്ളിലെല്ലാം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ ആശ്വസിക്കുന്നതും മറ്റും. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങളതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒക്കെ ഇതിരിക്കുമ്പോൾ ഒരു അലങ്കാരം മാത്രമല്ലല്ലോ, ഒരു സന്തോഷം, ഇപ്പം മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത്, അല്ലാതെ തന്നെ ഹെൽത്ത് വരും. ഈ നല്ല
ഫ്രഷ് എയറൊക്കെ ശ്വസിക്കുമ്പോഴും മറ്റും കാണാനും കണ്ണിന് ആനന്ദം, മനസ്സിനാനന്ദം എല്ലാമാണ്. നിർത്തട്ടെ. കൊപ്പ് കൈ ലക്ഷ്മി ശിവ്.